ദുരനോട് സംസാരിച്ചിട്ട് വരും. ഡോക്ടറുടെ അനുവാദം വാങ്ങി കാവ്യ ഇപ്പൊ വരുവാ ചമ്മേ. ശരി. അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? പറ. സിദ്ധു, ഏട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ജീവ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം സിദ്ധു. അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കൊന്നും അവനെ കയറി കാണാൻ പറ്റില്ല. വരുന്നവരും പോകുന്നവരും അല്ല ഞങ്ങള്. ഞാൻ അവന്റെ പോറ്റമ്മയാ, ഇതവന്റെ പെങ്ങളും. ഞങ്ങൾക്ക് അവനെ കാണാൻ വേറെ ആരുടെ അനുവാദം ആവശ്യമില്ല. ആവശ്യമുണ്ട്. സർജറി കഴിഞ്ഞ് അവനെ കാണാൻ കാവ്യക്ക് മാത്രമേ ഡോക്ടർ അനുവാദം കൊടുത്തിട്ടുള്ളൂ. അച്ചമ്മയ്ക്കൊന്ന് കാണാൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യാൻ പോയിരിക്കാ കാവ്യ. ആ, എങ്കിൽ കുഴപ്പമില്ല, അമ്മയുടെ കൂടെ ഞാൻ ഇവളും കയറി കണ്ടോളാം. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ ഇന്നരെ. സന്ദർശകര് കൂടിയാൽ ആപത്തിന്റെ കണ്ണന് മാത്രമാ. അതെ, പെട്ടെന്ന് ഇൻഫെക്ഷൻ ബാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ട്. അയ്യടാ, അതിന് ഞങ്ങളുടെ ദേഹത്തെ മാരക രോഗാണുക്കളൊന്നുമില്ല അല്ലേ മോളെ? ദേഹത്തില്ലായിരിക്കും, പക്ഷെ മനസ്സിൽ മാരകമായ വൈറസുകൾ ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ താലി അറ്റുപോയോ എന്നറിയാനോ? ദേ, കണ്ണു തുറന്ന് കാണ്, ഇതെന്റെ കഴുത്തിൽ തന്നെയുണ്ട്. ഒരു അപകടം നടന്നു എന്നറിഞ്ഞപ്പോ അന്വേഷിച്ചു വന്നതായോ കുറ്റം? താലിയുടെ മഹാത്മ്യൊന്നും നീ പറയണ്ട, ആ താലി പോലും എന്റെ ദാനമാ. മിണ്ടരുത് നീ. കണ്ണേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒരുമിപ്പിച്ചത് ദൈവം. നീയും നിന്റെ അമ്മയും ശ്രമിച്ചത് ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി മാത്രം. ഈശ്വരമഠത്തിൽ വന്ന് കയറിയ അന്ന് മുതൽ എന്നെയും കണ്ണേട്ടനെയും തമ്മിൽ അകറ്റാൻ സകല വഴികളും നിങ്ങൾ പയറ്റി. എന്നിട്ടിപ്പോ വന്നിരിക്കുന്നു. ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ആരോഗ്യത്തോടെ ഇരുന്നപ്പോ ഒരു മനസമാധാനവും തരാതെ നിങ്ങൾ ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അകത്ത് മരണത്തോട് മല്ലടിക്കുന്ന എന്റെ കണ്ണേട്ടൻ ഒരു കാലത്ത് നിങ്ങളെയൊക്കെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാവോ? വെറുപ്പും വിദ്വേഷവും പകയും അല്ലാതെ നിങ്ങൾ എന്താ തിരിച്ചു കൊടുത്തത്? കണ്ണേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദികൾ നിങ്ങൾ അമ്മയും മകളും മാത്രമാണ്. എല്ലാവരും ഒത്തൊരുമയോടെ ഒരുമിച്ച് കഴിയണമെന്ന് ആഗ്രഹിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോവാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എന്റെ ഓരോ ശ്രമങ്ങളും വൈരാഗ്യ ബുദ്ധിയോടെ നിങ്ങൾ തകർത്തു. ഞങ്ങൾ വന്നത് ഏട്ടനെ കാണാനാ, നിന്റെ പ്രഭാഷണം കേൾക്കാനല്ല. ഏട്ടനോ? ഏതേട്ടൻ? നിനക്ക് അങ്ങനെ ഒരു ഏട്ടനുണ്ടോ? നീ എന്തെങ്കിലും ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടുണ്ടോ? നിന്റെ ദുശാഠ്യങ്ങൾ സാധിച്ചു തരുന്നതും നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതും വരെ ഏട്ടനോട് സ്നേഹം. ഒരു തെറ്റ് ചെയ്ത് അതിനെ ശാസിച്ചാൽ സ്വന്തം ചോരയോട് വൈരാഗ്യം. നിന്റെ സ്വന്തം വാശി കൊണ്ട് ഓരോന്ന് നേടിയെടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോ ദേഷ്യം മുഴുവൻ ഏട്ടനോട് തീർക്കും.
സഹോദര ബന്ധം ഇങ്ങനെയാണോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനെ കണ്ടിട്ട് ഞങ്ങൾ പോവും. നിങ്ങൾ കാണില്ല. ഇവിടെ വെച്ചൊരു വഴക്ക് വേണ്ട മോളെ. അവരും കൂടി കണ്ടോട്ടെന്ന് ഡോക്ടറോട് ചോദിക്കും. പറ്റില്ല അച്ഛമ്മ, കണ്ണേട്ടന്റെ കിടപ്പ് കണ്ട് സന്തോഷിക്കാൻ ഇവർ വന്നിരിക്കുന്നത്. കണ്ണേട്ടന്റെ കാറിന്റെ ബ്രേക്ക് പോയത് യാദൃശ്ചികമായിരിക്കില്ല. ഡ്രൈവിംഗിൽ കണ്ണേട്ടന് പിഴവും വരില്ല. കടുത്ത പകയോടെയാ നീ ഈശ്വരമഠം വിട്ട് ഇറങ്ങിയതെന്ന് എനിക്കറിയാം. ആക്സിഡന്റ് ഒരു നിമിഷത്തിൽ താനേ സംഭവിച്ചതുമല്ല. ഞാൻ എന്റെ ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ചെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? കണ്ണേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോട്ടെ, ഞാൻ വെറുതെ ഇരിക്കില്ല. എന്താ നടന്നതെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. അതിന് പിന്നിൽ നിന്റെയോ ഇവരുടെയോ കൈകൾ ഉണ്ടെങ്കിൽ ശിവാനി പിന്നെ നിങ്ങളില്ല. എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്? എനിക്കൊന്നും കാണാനും കേൾക്കാനും വയ്യ. അച്ഛമ്മ എന്ന് വിളിച്ചതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഏതെങ്കിലും കാലത്ത് നീ കാട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോ ശിവാനി. നമുക്ക് പോവാം അമ്മേ. പോകാം മോളെ. ഓർത്തോ, ഈ നിമിഷത്തിന് നിങ്ങളും അച്ഛമ്മയും കണക്ക് പറയേണ്ടി വരും. ചെകുത്താൻ നിങ്ങളെ കൊണ്ട് കണക്ക് പറയിക്കും. ദൈവത്തിന്റെ തീരുമാനങ്ങളെ മറികടക്കാൻ നിന്റെ ചെകുത്താന് കഴിഞ്ഞ കണക്ക് പറഞ്ഞോളാം ഞാൻ. വാ മോളെ. നമ്മുടെ നാശം മാത്രം ആഗ്രഹിക്കുന്ന അവരെ ഇതിനുള്ളിൽ കയറ്റാതിരുന്നത് നന്നായി. പറഞ്ഞത് കേട്ടില്ലേ, ഏട്ടൻ ആക്സിഡന്റ് ഉണ്ടാക്കിയ ഞാനാന്ന്. അന്നന്നത്തെ കഞ്ഞിക്കുള്ള റേഷൻ വാങ്ങാൻ പണമില്ല, പിന്നെയല്ലേ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണം. ഇതൊക്കെ മാറും, നമ്മുടെ നല്ല കാലം തിരിച്ചു വരും അമ്മേ. എന്റെ പ്രതീക്ഷയൊക്കെ പോയി മോളെ. ഒരാപത്ത് വരുമ്പോഴെങ്കിലും ഇവർക്ക് നമ്മളോടുള്ള ദേഷ്യം മാറുമെന്നാ ഞാൻ കരുതിയത്. അതാ ജീവ ആശുപത്രിയിലാണെന്ന് കേട്ടപ്പോ നിലവിളിച്ച് ഓടി വന്നത്. ഒരു പ്രയോജനം ഉണ്ടായില്ല. അവൻ മരിച്ച ബോഡി പോലും നമ്മളെ കാണിക്കുമെന്ന് തോന്നില്ല. അരിഷ്ഠിച്ച് ജീവിക്കാൻ പോലും ഇപ്പൊ കൈ കാശില്ല. വീട്ടുവാടകയടക്കം എന്തൊക്കെ ചിലവുകളാണ് ഒരു കുടുംബത്തിലുള്ളതെന്ന് ഇപ്പോഴാ തിരിച്ചറിയുന്നത്. അതൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് വേണമെന്ന് വീട്ടിൽ പോയി ആലോചിക്കാം. അല്ല മോളെ, ഞാൻ ആലോചിക്കുന്നതേ അമ്മയുടെ അടുത്ത് പറ്റിക്കൂടാൻ ഒന്നും കൂടി ശ്രമിച്ചാലോ എന്നാ. അമ്മയ്ക്ക് നമ്മളോട് ദയവുണ്ടായിരുന്നു, ആ കാവ്യാണ് ഇടങ്കോലിട്ടത്. അമ്മ വീണ്ടും ചെന്നാൽ അവളെ ഇടങ്കോൽ ഇടില്ലെന്നാണോ അമ്മ വിചാരിക്കുന്നത്? അതല്ലടി, എന്നാലും നമ്മളിപ്പോ അധികാരവും അവകാശവും സ്ഥാപിക്കുന്ന മട്ടിലാ സംസാരിച്ചത്. ഇനി അടവൊന്നും മാറ്റി കരഞ്ഞ് സെന്റിമെന്റ്സ് ഇളക്കാൻ നോക്കിയാലോ? ആ നശിച്ചവളുടെ മുന്നിൽ കുറെ കൂടെ താഴാന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അത് വേണ്ട, ഇന്നിരയും മോളും എന്നും പൊരുതി നേടിയവരാ. ഇനി കരഞ്ഞു കാല് പിടിച്ച് ശീലിച്ചതൊന്നും മാറ്റണ്ട. വാ അമ്മ, വാ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേറെ പരിഹാരം ഉണ്ടോന്ന് നോക്കാം. നടക്ക. നമ്മുടെ കണ്ണൻ അച്ഛമ്മയെന്നൊന്ന് വിളിക്കണ, എഴുന്നേക്കണ്ണ. കണ്ണ മോളെ, ഇവൻ വിളി കേൾക്കുന്നില്ല. അച്ഛമ്മ വിളിച്ചിട്ട് ഇവൻ വിളി കേൾക്കുന്നില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക് മോളെ.
കണ്ണ. അച്ഛമ്മേ, ഇത് ഐസു അല്ലേ? ഇവിടെ നമ്മൾ കരഞ്ഞു നിലവിളിക്കാൻ പാടില്ല. മിസ്സസ് ജീവ പറഞ്ഞതിൽ പകുതി കാര്യമുണ്ട് കേട്ടോ. അച്ഛമ്മ ഇങ്ങനെ നിലവിളിക്കാൻ പാടില്ല. പക്ഷേ വിളിക്കരുതെന്ന് ഞാൻ പറയില്ല, വിളിക്കണം. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന്, ആഴങ്ങളിൽ നിന്ന് സ്നേഹത്തോടെ വിളിക്കണം. ആ വിളി കേൾക്കാതിരിക്കാൻ ചെറുമകൻ ആവില്ലെന്ന ആത്മവിശ്വാസത്തോടെ വിളിക്കണം. ഡോക്ടർ, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവോ? കണ്ണടച്ച് കിടക്കുന്നതുകൊണ്ട് ജീവിക്ക് നിങ്ങളെ കാണാനാവില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അയാൾ നിങ്ങൾ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിലും അതിശയിപ്പിക്കുന്ന ഘടനയാണ് മനുഷ്യന്റെ ബ്രെയിനിലുള്ളത്. ചിലപ്പോ ജീവൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടാവും, കണ്ണു തുറക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ കണ്ണു തുറക്കാനുള്ള സിഗ്നലുകൾ പുറപ്പെടുവിക്കാൻ മസ്തിഷ്കത്തിന് സാധിക്കുന്നുണ്ടാവില്ല. പ്രിയപ്പെട്ടവരുടെ ഒരു വിളി, അതിനോടുള്ള ഒരു റെസ്പോൺസ്, ചിലപ്പോ അത്ഭുതങ്ങൾ സംഭവിക്കാം. അച്ഛൻ എന്ന് വിളിച്ചു നോക്കിയേ. കണ്ണ മോനെ, കണ്ണ കണ്ണു തുറന്നീ അച്ഛമ്മയൊന്ന് നോക്കട. ഈശ്വര, അച്ഛമ്മയെന്നൊന്ന് വിളിക്കട. എന്റെ കണ്ണനല്ലേ നീ? ഇനി മിസ് ജീവയൊന്ന് വിളിച്ചു നോക്കൂ. ഞങ്ങൾ ആരൊക്കെയാ വന്നേക്കുന്നെന്ന് നോക്ക് കണ്ണേട്ട. നമ്മുടെ കുഞ്ഞ് അന്വേഷിക്കുന്നു. കണ്ണേട്ട, കണ്ണ് തുറന്ന് ഞങ്ങളെ ഒന്ന് നോക്ക്. സംസാരത്തിൽ മാത്രമാണോ ഡോക്ടറെ? പ്രിയപ്പെട്ടവരുടെ സ്പർശനത്തിലും ഒരാളെ ഉണർത്താനാവില്ലേ? അച്ഛമ്മ പറഞ്ഞ ശരിയാണ്, പക്ഷെ തൽക്കാലം ഇൻഫെക്ഷന്റെ റിസ്ക് നമ്മൾ ഒഴിവാക്കി തീരും. ജീവയ്ക്ക് പ്രിയപ്പെട്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരൂ. അവരും ഇദ്ദേഹത്തെ വിളിച്ചു നോക്കട്ടെ. ഒരത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന ആർക്കാണെന്ന് നമുക്കറിയില്ലല്ലോ. ഞങ്ങളെ കഴിഞ്ഞുള്ളൂ അവന് മറ്റാരും. അതെ, അങ്ങനെ തീർത്തു പറയണ്ട. You can try other relatives and friends too. ശരി ഡോക്ടർ. എങ്കി വരൂ. പോകാ അച്ഛമ്മ. വേണ്ട, എനിക്കെങ്ങും പോകണ്ട. ഞാൻ എന്റെ കണ്ണന്റെ അടുത്ത് തന്നെ ഇരുന്നോളാം. അച്ഛമ്മ വാശി പിടിക്കരുത്. നമ്മള് കാരണം കണ്ണേട്ടന് ആപത്തൊന്നും വരാൻ പാടില്ല. ജീവയുടെ അവസ്ഥ ഇത്ര മോശമാണെന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ക്ലോട്ട് പൂർണ്ണമായി എടുത്തു കളഞ്ഞു, ബ്ലീഡിങ് നിന്നു. എന്നിട്ടും ജീവ കണ്ണു തുറക്കാത്തത് അത്ര നല്ല സൈനല്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതിലും കൂടുതൽ മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഡോക്ടറുടെ ഒപ്പീനിയൻ എന്താ? അവൻ കണ്ണു തുറക്കില്ലേ എന്ന് ഞാൻ പറയില്ല, എങ്കിലും ഒരു മിറക്കിളിന് വേണ്ടി കാത്തിരിക്കാനേ തൽക്കാലം നമുക്ക് പറ്റൂ. ആ മിറക്കിൾ സംഭവിക്കും ഡോക്ടർ. കണ്ണേട്ടന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. ഉപബോധ മനസ്സിൽ പോലും ഞങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്കറിയും. എന്നിട്ട് ജീവേന്ദ്ര നിങ്ങളുടെ വിളിക്ക് റെസ്പോണ്ട് ചെയ്യാത്തത്? കണ്ണിടം പ്രതികരിക്കും.
ഇന്നല്ലെങ്കിൽ നാളെ. ഓക്കേ, നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തെയും മനോധൈര്യത്തെയും ഞാൻ അംഗീകരിക്കുന്നു. എങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയിൽ വരും വരായികളെ കുറിച്ച് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല, അങ്ങനൊരു ചുമതല എനിക്കില്ലേ? അതുകൊണ്ടാണ് ചില പോസിബിലിറ്റീസിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ബോധം വരാൻ വൈകുന്തോറും ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയാണ്. കണ്ണു തുറക്കാൻ ഒരുപാട് വൈകിയാൽ പാരാലിസിസ് വന്ന് ശരീരം തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല ഡോക്ടർ, എന്റെ വിളി കണ്ണേട്ടൻ കേൾക്കും, അദ്ദേഹം കണ്ണു തുറക്കും. നിങ്ങൾ ട്രൈ ചെയ്തതല്ലേ, എന്നിട്ടും ജീവൻ തുണരാഞ്ഞ്? ഒന്നോ രണ്ടോ തവണ ശ്രമിച്ചിട്ട് ഞാൻ ആ പരിശ്രമം ഉപേക്ഷിക്കുമെന്നാണോ ഡോക്ടർ കരുതിയത്? ഡോക്ടർ നിർത്താൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കണ്ണേട്ടൻ ഉണരുന്നത് വരെ തൊണ്ട പൊട്ടി ഞാൻ വിളിച്ചാണ്. നിങ്ങൾ മാത്രം തനിച്ചുള്ളപ്പോൾ പങ്കുവച്ച സ്വപ്നങ്ങളും രഹസ്യങ്ങളും ഒക്കെ പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ വിളിക്ക്, വിളിച്ചുകൊണ്ടേ ഇരിക്ക. നിങ്ങളെ ശല്യപ്പെടുത്താൻ ഐശ്വര്യയിലേക്ക് ആരും വരില്ല. ഞാൻ വിളിക്കും, വിളിച്ചുണർത്തും ഡോക്ടർ. Then go ahead. See, ജീവയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ആ കുട്ടിക്ക് പറ്റും. അച്ഛമ്മയും ഞാനും ഒക്കെ ഐസ്യൂവിൽ നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് ഭർത്താവിനോട് പറയാൻ പറ്റുന്നതിൽ ഒരു പരിധി ഉണ്ടാവും. ആ ബ്ലോക്കില്ലാതായ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു പിടിച്ച അവൾക്ക് ജീവിതവും പിടിച്ചെടുക്കാനാവും. ഡോക്ടറുടെ വാക്കുകൾ സത്യമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കോ. പറമോളെ, എന്നെയും കീർത്തിയും പുറത്തു നിർത്തി ഡോക്ടർ നിങ്ങളോട് എന്താ പറഞ്ഞത് പറ. സിദ്ധു, നീയെങ്കിലും ഒന്ന് പറ, ഡോക്ടർ കണ്ണനെ കുറിച്ച് എന്താ പറഞ്ഞത്? കാവ്യ വിചാരിച്ചാൽ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. നേരാണോ? അതെ അച്ഛമ്മേ. ഡോക്ടർക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. നിനക്ക് പറ്റും, ഒരു കുഴപ്പമില്ലാതെ എന്റെ കണ്ണനെ തിരിച്ചെത്തിക്കാൻ നിനക്കേ പറ്റൂ. പക്ഷെ ഞാൻ പറയുന്നത് അച്ഛമ്മ അനുസരിക്കണം. അച്ഛമ്മ ഈശ്വര മഠത്തിലേക്ക് പോണം. കണ്ണൻ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ ഈശ്വര മഠത്തിൽ എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ ആവില്ല മോളെ. ഇവിടെ നിന്ന് അച്ഛമ്മയ്ക്ക് സ്വസ്ഥത കിട്ടുമെന്നാണോ പറയുന്നത്? ഒരിക്കലുമില്ല അച്ഛമ്മ, ഇവിടെ ഞാൻ മാത്രം മതി. അച്ഛമ്മയുടെ പ്രാർത്ഥന എനിക്കും കണ്ണേട്ടനും തുണയായി എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കണ്ണേട്ടന് ജാതകവശാൽ ദോഷ സമയമാണെന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ? ജോത്സ്യനെ വരുത്തി പ്രശ്നം വെപ്പിക്കണം, ദോഷത്തിനുള്ള പരിഹാരങ്ങൾ എത്രയും വേഗം ചെയ്യണം. അതിനൊക്കെ അച്ഛമ്മ ഈശ്വര മഠത്തിലേക്ക് പോയേ തീരൂ. ഞാൻ പോകാം മോളെ. കണ്ണന് വേണ്ടി ഈ ദുർബലമായ മനസ്സും ശരീരവും വെച്ച് ചെയ്യാവുന്ന ഒക്കെ ഞാൻ ചെയ്യാം. ഞാനും കണ്ണേട്ടനും തിരിച്ചു വരുന്നത് വരെ നീ ഈശ്വര മഠത്തിൽ അച്ഛമ്മയ്ക്ക് തുണയായി ഉണ്ടാവണം. അപ്പോ ചേച്ചി ഇവിടെ തനിച്ചാവില്ലേ? അത് സാരമല്ല മോളെ, ഇവിടുത്തെ കാര്യങ്ങള് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതെനിക്കറിയാം, പക്ഷേ ചേച്ചി പ്രഗ്നന്റ് അല്ലേ, ഈ സമയത്ത് കുറച്ച് കെയർ ചെയ്യണം, അതുകൊണ്ടാ. അതൊന്നും സാരമില്ല മോളെ, ഈശ്വര മഠത്തിലെ കുഞ്ഞ് ഈ പ്രതിസന്ധികളൊക്കെ അറിഞ്ഞു തന്നെ വളരണം. അതൊന്നും സാരമില്ല മോളെ, ഈശ്വര മഠത്തിലെ കുഞ്ഞ് ഈ പ്രതിസന്ധികളൊക്കെ അറിഞ്ഞു തന്നെ വളരണം.
എന്റെ ഉള്ളിൽ ഉടലെടുത്ത ഈശ്വരമണത്തിലെ അംശമാണ് എന്റെ ധൈര്യവും കൂട്ടും. അത് മാത്രം മതി എനിക്ക്. അച്ചമ്മച്ചല്ല, ജോൺസനെ കണ്ടിട്ട് എന്നെ വിളിക്കണം. ഏറ്റവും നല്ല ചികിത്സയോ ഈ ഹോസ്പിറ്റലിൽ കണ്ണേട്ടന് കിട്ടുന്നതെന്ന് എനിക്കറിയാം കണ്ണേട്ട. മിടുക്കനായ ന്യൂറോ സർജൻ ജോർജ് മാത്തൂരാൻ സാറ് എന്നെപ്പോലെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇവിടെ കാവലിരിക്കുമ്പോൾ കണ്ണേട്ടന് ഒന്നുകൊണ്ടും പേടിക്കണ്ട. അച്ഛമ്മയെ ഞാൻ ഈശ്വരമഠത്തിലേക്ക് പറഞ്ഞു വിട്ടു. എന്തിനാ ആ പാവ ഇവിടെ ഇരുന്ന് ഇല്ലാത്ത അസുഖങ്ങൾ കൂടി വരുത്തി വെക്കുന്ന. ഇവിടുത്തെ മെഡിസിൻസിനും അച്ഛമ്മയുടെ പ്രാർത്ഥനയ്ക്കും എന്റെ കഴുത്തിൽ കണ്ണേട്ടൻ അണിയിച്ച താലിക്കും ഏത് പ്രതിസന്ധിയും മറികടക്കാൻ കഴിവുണ്ട്. ഏത് പ്രണയത്തിനും വിരഹത്തിന്റെ മധുര നൊമ്പരമുണ്ട്. ഈ നൊമ്പരക്കടൽ കടന്ന് പ്രണയ തീരമണയാൻ ഇവളിലെ ഇളം കാറ്റിനും കഴിയും.